ശുശ്രൂഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനയോടെ സ്വാഗതം. യെശയ്യാ പ്രവചനത്തിലൂടെയായിരുന്നു നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. എത്രയോ വചനങ്ങളാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്, എത്രയോ വചനങ്ങളാണ് നമ്മുടെ ജീവിതങ്ങളുടെ പല മേഖലകളിൽ നമ്മളെ തിരുത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ ദിവസവും അല്പസമയം തിരുവചനം നമ്മൾ ഒന്നിച്ചിരുന്ന് വായിക്കുമ്പോൾ, കുടുംബാംഗങ്ങളൊത്ത് വായിക്കുമ്പോൾ, തീർച്ചയായും വചനത്തിലൂടെയുള്ള വിശുദ്ധീകരണം നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ പ്രവചന ഗ്രന്ഥത്തിലെ വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു തിരുവചനമാണ് 66 അധ്യായം 2 തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ദൈവത്തിന്റെ കടാക്ഷം, ദൈവത്തിന്റെ കരുണ സ്വന്തമാക്കുവാൻ നമുക്കുണ്ടാകേണ്ട വലിയ രണ്ട് ഗുണങ്ങളാണ്. ഒന്ന്, ആത്മാവിലുള്ള എളിമ, അനുതാപം, പാപിയാണെന്നുള്ള ബോധ്യം. എനിക്കൊരു രക്ഷകനെ ആവശ്യമാണ്, അവന്റെ സഹായം നിരന്തരം എനിക്ക് വേണം എന്നുള്ള തിരിച്ചറിവും ഏറ്റുമറച്ചിലും അതിനതക്ക ജീവിതവും. അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ ബഹുമാനത്തോടെ, ഭക്തിയോടെ, സ്നേഹത്തോടെ വചനമനുസരിക്കാനുള്ള ആഗ്രഹത്തോടെ അവിടുത്തെ മുമ്പിൽ നിൽക്കുവാനുള്ള കൃപ. ഇത് സ്വന്തമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ കരുണ ധാരാളമായി നിറയപ്പെടും. ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് അപ്പസ്തോലൻ 2:12 തിരുവചനം, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോഴും അനുസരണയോടെ വർത്തിച്ചിട്ടുള്ളതുപോലെ എന്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കും. പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടി രക്ഷയ്ക്ക് വേണ്ടി നമ്മളൊരു എക്സാമിന് പോകുമ്പോൾ, ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു രാജ്യത്തിന്റെ പാസ്പോർട്ട് കിട്ടുവാനുള്ള ഒരു ഫൈനൽ ഇന്റർവ്യൂവിനൊക്കെ നിൽക്കുമ്പോൾ, നമുക്ക് അറിയാതെ തന്നെ ഒരു വിറയൽ, ഒരു സംഭ്രമം എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഇപ്രകാരമുള്ള ഒരു വിറയൽ, ഇപ്രകാരമുള്ള ഒരു ഒരുക്കം, ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വളരെയധികം ആവശ്യമാണ്. പത്രോസ് ലേഖനത്തിന്റെ 1 2 11 തിരുവചനത്തിൽ നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവണതകളിൽ നിന്ന് പരദേശികളും വിപ്രവാസികളും എന്ന നിലയിൽ ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. നമ്മുടെ ശാരീരിക പ്രവണതകളിൽ നിന്ന് നമ്മുടെ ആത്മാവിനെതിരായി പോരാടുന്ന ശാരീരിക പ്രവണതകൾ നമുക്കെല്ലാവർക്കും ഉണ്ട്. നിരന്തരമായൊരു പോരാട്ടം. ഈ പോരാട്ടത്തിൽ നമുക്ക് വലിയ ശ്രദ്ധ വേണമെന്ന്, വലിയ ജാഗ്രത വേണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. 34 സങ്കീർത്തനം 18 തിരുവചനം, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളെ ഓർത്ത് നുറുങ്ങുന്ന ഒരു ഹൃദയം, നുറുങ്ങുന്ന ഒരു മനസ്സ്, അപ്രകാരം ദൈവത്തിന്റെ തിരുസന്നിധിയിൽ വിറയലോടെ, സ്നേഹത്തോടെ, അനുതാപത്തോടെ കടന്നു ചെല്ലുമ്പോൾ കർത്താവ് നമുക്ക് സമീപസ്ഥനായി മാറുന്നു, കർത്താവ് നമുക്ക് രക്ഷകനായി മാറുന്നു, കർത്താവ് നമ്മുടെ സഹായകനായി മാറുന്നു. അങ്ങനെ നമ്മുടെ ജീവിതം ദൈവത്തിന്റെ കൃപയാൽ ദൈവിക വഴിയെ മുന്നേറുവാൻ നമ്മളെ സഹായിക്കുന്നു. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 28 അധ്യായം 14 തിരുവചനം, നിരന്തരം ദൈവഭക്തിയിൽ കഴിയുന്നവൻ അനുഗ്രഹീതനാണ്, ഹൃദയം കഠിനമാക്കി വയ്ക്കുന്നവൻ ദുരിതമനുഭവിക്കും. ഇന്ന് ഇമകാലത്ത് ദൈവഭക്തിയിൽ മുന്നേറുവാൻ, പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നേറുവാൻ, പ്രാച്യത്വ പ്രവൃത്തികളിൽ മുന്നേറുവാൻ ഒക്കെയും സഭാമാതാവിലൂടെ നമുക്ക് വലിയ അവസരം ലഭിക്കുകയാണ്. എന്നാൽ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, ഇതൊന്നും എനിക്കത്ര അത്യാവശ്യമുള്ള കാര്യമല്ല. ഞാൻ അധ്വാനിക്കുന്നുണ്ട്, എനിക്ക് എന്റേതായ നന്മകളുണ്ട്, ഞാൻ അത്ര മോശമല്ല. ഇങ്ങനെയുള്ള രീതികളിൽ
ഹൃദയം കഠിനമാക്കി വയ്ക്കുന്നവൻ അവന്റെ തന്നെ പ്രവൃത്തികളുടെ അവന്റെ തന്നെ ചിന്തകളുടെ അവന്റെ തന്നെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ദുരിതങ്ങളുണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ആത്മാവിൽ എളിമയുള്ളവരായിരിക്കുവാൻ ആഗ്രഹിക്കാം. അനുതാപം നിറഞ്ഞ ഹൃദയത്തിന് വേണ്ടി നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. ആത്മരക്ഷയ്ക്ക് വേണ്ടി വിറയലോടുകൂടി അധ്വാനിക്കുവാനുള്ള കൃപ, ദൈവഭക്തിയിൽ മുന്നേറുവാൻ, യേശുവിനെ സ്നേഹിക്കുവാനുള്ള ആഗ്രഹം എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുവാനും ദൈവകൃപയിൽ മുന്നേറുവാനും പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.